Hi friends! എജുപ്ലസ് ലേണിംഗ് ക്ലാസ്സസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പത്താം ക്ലാസ്സിലെ എസ് സി ആർ ടിയുടെ സയൻസിൻ്റെ ഭാഗമായിട്ടുള്ള ബയോളജിയുടെ അഞ്ചാമത്തെ ലെസൺ മുതലാണ് നാലാമത്തെ ലെസൺ വരെ നമ്മൾ നോക്കിയതാണ് അഞ്ചാമത്തെയും ആറാമത്തെയും ലെസൺ ആണ് ഈയൊരു ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം അഞ്ചാമത്തെ ലെസൺ പ്രതിരോധത്തിൻ്റെ കാവലാളുകൾ രോഗാണുക്കളുടെ പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവിനെയാണ് പ്രതിരോധശേഷി എന്ന് പറയുന്നത് ബോഡി ഡിഫെൻസ് എന്ന് പറയുന്നത് പ്രവേശനം തടയാനും ശരീരത്തിനകത്ത് പ്രവേശിച്ച രോഗാണുക്കളെ നശിപ്പിക്കാനുമുള്ള ശരീരത്തിൻ്റെ കഴിവാണ് പ്രതിരോധ ശേഷി ശരീരത്തിലെ പ്രതിരോധ സംവിധാനങ്ങളാണ് ശരീര ആവരണങ്ങളും സ്രവങ്ങളും ശരീര ദ്രവങ്ങളും ശരീര ആവരണങ്ങളും സ്രവങ്ങളിലും ഉൾപ്പെടുന്നത് തൊക്ക് ശ്ലേഷ്മരം ശ്ലേഷ്മം ഉമിനീര് കണ്ണുനീർ എന്നിവയാണ് ശരീരദ്രവങ്ങളാണ് രക്തം ലിംഫ് ഇതെല്ലാമാണ് പ്രതിരോധ സംവിധാനത്തിൽ ഉൾപ്പെടുന്നത് തൊക്കിലെ ഭാഗങ്ങളാണ് എപ്പിഡർമിസ് സെബേഷ്യസ് ഗ്രന്ഥി സ്വേതഗ്രന്ഥി എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കെരാറ്റിൻ പ്രോട്ടീൻ ആണ് രോഗാണുക്കളെ തടയുന്നത് എപ്പിഡെർമിസിൽ കാണപ്പെടുന്ന കെരാറ്റിൻ പ്രോട്ടീൻ ആണ് രോഗാണുക്കളെ തടയുന്നത് സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സെബം തൊക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റി പിടിക്കാത്തതുമാക്കി മാറ്റുന്നു സെബേഷ്യസ് ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന സെബമാണ് തൊക്കിനെ എണ്ണമയമുള്ളതും വെള്ളം പറ്റി പിടിക്കാത്തതുമായി മാറ്റുന്നത് സ്വേതഗ്രന്ഥിയാണ് ബിയർപ്പ് ഉൽപ്പാദിപ്പിക്കുന്നത് തൊക്കിലെ സ്വേതഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്ന വിയർപ്പിലെ അണുനാശികളാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ശ്ലേഷ്മരമാണ് ശരീരഭാഗം പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് ശരീരഭാഗം പൊതിഞ്ഞു സംരക്ഷിക്കുന്നത് ശ്ലേഷ്മരമാണ് രോഗാണുക്കളെ നശിപ്പിക്കുന്നത് ശ്ലേഷ്മമാണ് രക്താണുക്കൾ അഞ്ച് തരത്തിലാണുള്ളത് ന്യൂട്രോഫിൽ ബേസോഫിൽ ഈസിനോഫിൽ മോണോസൈറ്റ് ലിംഫോസൈറ്റ് ന്യൂട്രോഫിൽ ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുകയാണ് ചെയ്യുന്നത് ബാക്ടീരിയയെ വിഴുങ്ങി നശിപ്പിക്കുന്നത് ന്യൂട്രോഫിലാണ് ബാക്ടീരിയയെ നശിപ്പിക്കുന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്നത് ന്യൂട്രോഫിലാണ് ബേസോഫിൽ മറ്റ് സ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുകയും രക്തക്കുഴലുകൾ വികസിപ്പിക്കുകയും ചെയ്യുന്നു മറ്റ് സ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നതും രക്തക്കുഴലുകൾ വികസിപ്പിക്കുന്നതും ബേസോഫിലാണ് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്നത് ഈസിനോഫിലാണ് അന്യവസ്തുക്കളെ നശിപ്പിക്കുന്ന ശ്വേതരക്താണു ആണ് ഈസിനോഫിൽ വീങ്ങൽ പ്രതികരണത്തിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈസിനോഫിലാണ് വീങ്ങൽ പ്രതികരണം അല്ലെങ്കിൽ ഇൻഫ്ലമേറ്ററി റെസ്പോൺസിന് ആവശ്യമായിട്ടുള്ള രാസവസ്തുക്കൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഈസിനോഫിലാണ് മോണോസൈറ്റ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നു ലിംഫോസൈറ്റ് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നു ന്യൂട്രോഫില്ലും മോണോസൈറ്റുമാണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്നത് രോഗാണുക്കളെ പ്രത്യേകം തിരിച്ചറിഞ്ഞ് നശിപ്പിക്കുന്നത് ലിംഫോസൈറ്റ് ആണ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനത്തെ പറയുന്ന പേരാണ് ഫാഗോസൈറ്റോസിസ് ഫാഗോസൈറ്റോസിസ് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ് ഫാഗോസൈറ്റോസിസ് ഈ കോശങ്ങൾ ഫാഗോസൈറ്റുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് രോഗാണുക്കളെ വിഴുങ്ങി നശിപ്പിക്കുന്ന കോശങ്ങൾ അറിയപ്പെടുന്നത് ഫാഗോസൈറ്റുകൾ എന്ന പേരിലാണ് ഫാഗോസൈറ്റുകളാണ് മോണോസൈറ്റും ന്യൂട്രോഫില്ലും ഫാഗോ എന്ന വാക്കിനർത്ഥം വിഴുങ്ങൽ എന്നാണ് സൈറ്റ് എന്ന് പറഞ്ഞാൽ കോശവും രക്തം കട്ട പിടിക്കുന്നത് എങ്ങനെയാണെന്നാണ് ഇവിടെ പറയുന്നത് മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ച് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നു മുറിവേറ്റ ഭാഗത്തെ കലകളും പ്ലേറ്റ്ലെറ്റുകളും ശിഥിലീകരിച്ചാണ് ത്രോംബോപ്ലാസ്റ്റിൻ എന്ന രാസാഗ്നി ഉണ്ടാകുന്നത് പ്ലാസ്മയിലെ പ്രോത്രോംബിൻ ത്രോംബോപ്ലാസ്റ്റിൻ്റെയും കാൽസ്യം വിറ്റാമിൻ കെ എന്നിവയുടെ പ്രവർത്തനം മൂലം ത്രോംബിനായിട്ട് ആയിട്ട് മാറുന്നു ത്രോമ്പിൻ്റെ പ്രവർത്തന ഫലമായി ഫൈബ്രനോജൻ ഫൈബ്രിൻ നാരുകളാവുകയും ഫൈബ്രിൻ നാരുകൾ ചേർന്ന വലക്കണ്ണികളിൽ അരുണ രക്താണുക്കളും പ്ലേറ്റ്ലെറ്റുകളും തങ്ങി രക്തക്കട്ടയുണ്ടാക്കുകയും ചെയ്യുന്നു ചില മുറിവുകളുടെ അടയാളം അവിടെ തന്നെ അവശേഷിക്കാൻ കാരണം യോജക കലകളാണ് മുറിവ് ഉണക്കുന്നത് യോജകകലകൾ മുറിവുണക്കുകയാണെങ്കിൽ മുറിവിലെ അടയാളം അവശേഷിക്കും രക്തം കട്ട പിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റാണ് എ പി ടി ടി എ പി ടി ആക്ടിവേറ്റഡ് പാർഷ്യൽ ത്രോംബോപ്ലാസ്റ്റിൻ ടൈമ രക്തം കട്ടപിടിക്കാത്ത അവസ്ഥയോ നിലയ്ക്കാത്ത രക്തസ്രാവമോ സംഭവിക്കുമ്പോൾ കാരണം പരിശോധിക്കുന്ന ടെസ്റ്റ് ആണ് എ പി ടി ടെസ്റ്റ് പരിശോധനാ മൂല്യം മുപ്പത് മുതൽ നാല്പത് സെക്കൻഡ് വരെയാണ് കണക്കാക്കുന്നത് മനുഷ്യനിലെ മുറിവ് രണ്ട് മുതൽ ഏഴ് മിനിറ്റ് വരെ രക്തസ്രാവം ഉണ്ടാക്കും എട്ട് മുതൽ പതിനഞ്ച് മിനിറ്റിനുള്ളിൽ രക്തം കട്ട പിടിക്കും മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസാണ് ഫാരൻ ഹീറ്റിലാണെങ്കിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റാണ് മനുഷ്യ ശരീരത്തിലെ സാധാരണ താപനില മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് പോയിൻറ്റ് ആറ് ഡിഗ്രി ഫാരൻ ഹീറ്റാണ് രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതാണ് പൊതുവായ പ്രതിരോധം അല്ലെങ്കിൽ നോൺ സ്പെസിഫിക് ബോഡി ഡിഫൻസ് എന്ന് പറയുന്നത് രോഗാണുക്കളുടെ സവിശേഷതകൾ പരിഗണിക്കാതെ എല്ലാ രോഗാണുക്കൾക്കെതിരെയും ഒരേ രീതിയിൽ പ്രതിരോധം തീർക്കുന്നതാണ് പൊതുവായ പ്രതിരോധം ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ആൻറ്റിജനുകൾ എന്ന് പറയുന്നു ശരീരത്തിൽ പ്രവേശിച്ച് പ്രതിരോധ വ്യവസ്ഥയെ ഉത്തേ േജിപ്പിക്കുന്ന രോഗാണുക്കളെയും അന്യവസ്തുക്കളെയും ആൻ്റിജൻ എന്ന് പറയാം ഓരോ ആൻറ്റിജൻ്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം അല്ലെങ്കിൽ സ്പെസിഫിക് ഡിഫെൻസ് എന്ന് പറയുന്നത് ഓരോ ആൻറ്റിജൻ്റെയും ഘടന തിരിച്ചറിഞ്ഞ് അവയെ പ്രത്യേകം നശിപ്പിക്കുന്ന പ്രതിരോധ സംവിധാനമാണ് പ്രത്യേക പ്രതിരോധം അല്ലെങ്കിൽ സ്പെസിഫിക് ഡിഫെൻസ് ഉദാഹരണത്തിന് ലിംഫോസൈറ്റുകൾ രണ്ട് തരത്തിലാണ് ലിംഫോസൈറ്റുകൾ ഉള്ളത് ബി ലിംഫോസൈറ്റും ടീ ലിംഫോസൈറ്റും അസ്ഥിമജിയിൽ കാണപ്പെടുന്നതാണ് ബി ലിംഫോസൈറ്റുകൾ ടി ലിംഫോസൈറ്റുകൾ കാണപ്പെടുന്നത് തൈമസ് ഗ്രന്ഥിയിലാണ് തൈമസ് ഗ്രന്ഥിയിലാണ് ടി ലിംഫോസൈറ്റുകൾ രൂപപ്പെടുന്നത് ആൻറ്റിജനെതിരെ ആൻറ്റിബോഡി ഉൽപ്പാദനം നടത്തുന്നത് ബി ലിംഫോസൈറ്റ് ആണ് ആൻറ്റീജനെതിരെ ആൻറ്റിബോഡി ഉൽപ്പാദിപ്പിക്കുന്നത് ബി ലിംഫോസൈറ്റ് ആണ് ആൻറ്റിബോഡി രോഗാണുക്കളെ നശിപ്പിക്കുന്നത് മൂന്ന് രീതിയിലാണ് ഒന്നാമത്തേത് ബാക്ടീരിയയുടെ കോശ സ്തരത്തെ ശിഥിലീകരിക്കുന്നു ഒന്നാമത്തെ രീതി ബാക്ടീരിയയുടെ കോശ സ്തരത്തെ സ്ഥിഥിലീകരിക്കുന്നു രണ്ടാമത്തെ രീതി ആൻറ്റിജനുകളുടെ വിഷാംശത്തെ നിർവീര്യമാക്കുന്നു മൂന്നാമത്തെ രീതി മറ്റ് സ്വേതരക്താണുക്കളെ ഉത്തേജിപ്പിക്കുന്നു ബി ലിംഫോസൈറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ ഇമ്മ്യൂണോ ഗ്ലോബുലിനുകൾ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് ബി ലിംഫോസൈറ്റുകൾ ഉല്പാദിപ്പിക്കുന്ന ആൻറ്റിബോഡികൾ അറിയപ്പെടുന്നത് ഇമ്മ്യൂണോ ഗ്ലോബുലിനിൻ എന്ന പേരിലാണ് വൈ വയ്യാകൃതിയിലുള്ള ഒരു പ്രോട്ടീനാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ അഞ്ച് തരത്തിലാണിത് കാണപ്പെടുന്നത് ഐ ജി എ ഐ ജി ഡി ഐ ജി ഇ ഐ ജി ജി ഐ ജി എം രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് പുനരാകിരണം ചെയ്യപ്പെടുന്നതുമാണ് ലിംഫ് ലിംഫിലുള്ള ലിംഫോസൈറ്റുകൾ ബാക്ടീരിയകളെ ലിംഫ് നോഡുകളിലും സ്പ്ലീനിലും വെച്ച് നശിപ്പിക്കുന്നു ലിംഫ് രക്തത്തിൽ നിന്ന് രൂപപ്പെടുകയും രക്തത്തിലേക്ക് തന്നെ പുനരാകരണം ചെയ്യപ്പെടുകയും ചെയ്യുന്നു ലിംഫിലുള്ള ലിംഫോസൈറ്റുകളാണ് ബാക്ടീരിയകളെ ലിംഫ് നോഡുകളിലും സ്പ്ലീനിലും വെച്ച് നശിപ്പിക്കുന്നത് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിനെ തുടക്കം കുറിച്ചത് എഡ്വേഡ് ജെന്നറാണ് ആധുനിക പ്രതിരോധ കുത്തിവയ്പ്പിന് തുടക്കം കുറിച്ച വ്യക്തി എഡ്വേഡ് ജെന്നറാണ് പശു എന്നർത്ഥം വരുന്ന ലാറ്റിൻ വാക്കായിട്ടുള്ള വാക്ക വാക്കയിൽ നിന്നാണ് വാക്സിനേഷൻ എന്ന പേര് കിട്ടിയിട്ടുള്ളത് ഹോമിയോപതി വികസിപ്പിച്ച വ്യക്തിയാണ് സാമുവൽ ഹാനിമാൻ ഹോമിയോപതിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ജർമ്മൻകാരനായിട്ടുള്ള സാമുവൽ ഹാനിമാൻ ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവാണ് ഹിപ്പോക്രാറ്റസ് ഗ്രീക്കുകാരനായിട്ടുള്ള ആണ് ആധുനിക വൈദ്യശാസ്ത്രത്തിൻ്റെ പിതാവ് മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നത് ഇ ഇ ജി ആണ് ഇലക്ട്രോ എൻസഫലോഗ്രാം മസ്തിഷ്കത്തിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനാണ് ഇ ജി ഉപയോഗിക്കുന്നത് ഇലക്ട്രോ എൻസഫലോഗ്രാം ഇ സി ജി ഹൃദയപേശികളിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താനാണ് ഉപയോഗിക്കുന്നത് ഹൃദയപേശിയിലെ വൈദ്യുത തരംഗങ്ങളെ രേഖപ്പെടുത്താൻ ഉപയോഗിക്കുന്നതാണ് ഇ സി ജി ഇലക്ട്രോ കാർഡിയോഗ്രാം എന്നാണ് പൂർണ്ണരൂപം അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ആന്തര അവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നതാണ് അൾട്രാസൗണ്ട് സ്കാനർ അൾട്രാസോണിക് തരംഗങ്ങൾ ഉപയോഗിച്ച് ആന്തരാവയവങ്ങളുടെ ഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുന്നത് അൾട്രാസൗണ്ട് സ്കാനറാണ് സി ടി സ്കാനിൻ്റെ പൂർണ്ണരൂപമാണ് കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാനർ കമ്പ്യൂട്ടർ ടോമോഗ്രാഫി സ്കാനർ എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടു കൂടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനാണ് സി ടി സ്കാൻ ചെയ്യുന്നത് എക്സ്റേയുടെയും കമ്പ്യൂട്ടറിൻ്റെയും സഹായത്തോടെ ആന്തരാവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനാണ് സി ടി സ്കാനർ ഉപയോഗിക്കുന്നത് എം ആർ ഐ സ്കാനിൻ്റെ പൂർണ്ണരൂപം മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് സ്കാനർ എന്നാണ് മാഗ്നറ്റിക് റെസോണൻസ് ഇമേജിംഗ് സ്കാനർ അവയവങ്ങളുടെ ത്രിമാന ദൃശ്യങ്ങൾ ലഭ്യമാക്കാനാണ് എം ആർ ഐ സ്കാൻ ചെയ്യുന്നത് രക്തത്തിലെ ഹീമോഗ്ലോബിൻ്റെ നോർമൽ വാല്യൂ പന്ത്രണ്ട് മുതൽ പതിനേഴ് ഗ്രാം പെർ ഹൺഡ്രഡ് മില്ലി ലീറ്റർ ആണ് ഹീമോഗ്ലോബിൻ്റെ നോർമൽ വാല്യൂ ആണ് പന്ത്രണ്ട് ടു പതിനേഴ് ഗ്രാം പെർ ഹൺഡ്രഡ് എം എൽ സ്വേതരക്താണുക്കളുടെ അളവ് അയ്യായിരം ടു പതിനായിരം പെർ മില്ലി ലീറ്ററാണ് സ്വേതരക്താണുക്കളുടെ അളവ് അയ്യായിരം മുതൽ പതിനായിരം പെർ മില്ലി ലീറ്റർ ആണ് അരുണരക്താണുക്കളുടെ അളവ് നാൽപ്പത്തിയഞ്ച് ലക്ഷം മുതൽ അറുപത് ലക്ഷം പെർ മില്ലി ലീറ്ററാണ് അരുണരക്താണുക്കളുടെ അളവ് നാൽപ്പത്തിയഞ്ച് ലക്ഷം ടു അറുപത് ലക്ഷം പെർ മില്ലി ലീറ്റർ ആണ് പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം രണ്ടര ലക്ഷം മുതൽ ലക്ഷം വരെയാണ് ഒരു മില്ലി ലീറ്റർ രക്തത്തിൽ രണ്ടര ലക്ഷം മുതൽ മൂന്നര ലക്ഷം വരെ പ്ലേറ്റ്ലെറ്റുകളുടെ എണ്ണം ഉണ്ടെങ്കിൽ അത് നോർമൽ വാല്യൂ ആണ് ഹൃദയ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് കാർഡിയോളജി ഹൃദയ ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് കാർഡിയോളജി നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ഒഫ്താൽമോളജി ഒഫ്താൽമോളജി നേത്ര ചികിത്സയുമായി ബന്ധപ്പെട്ടതാണ് ന്യൂറോളജി എല്ലാവർക്കും അറിയാം ന്യൂറോൺസുമായി ബന്ധപ്പെട്ടതാണ് ബാക്ടീരിയ ഫംഗസ് എന്നീ സൂക്ഷ്മ ജീവികളിൽ നിന്നും ബേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ ബാക്ടീരിയ ഫംഗസ് എന്നീ സൂക്ഷ്മ ജീവികളിൽ നിന്നും ബേർതിരിച്ചെടുക്കുകയും ബാക്ടീരിയയെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നതുമായ ഔഷധങ്ങളാണ് ആൻറ്റിബയോട്ടിക്കുകൾ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിൽ സർ അലക്സാണ്ടർ ഫ്ലമിങ് ആണ് ആദ്യമായിട്ട് ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി എട്ടിലാണ് സർ അലക്സാണ്ടർ ഫ്ലെമിങ് ആ ആദ്യമായി ആൻറ്റിബയോട്ടിക്കുകൾ കണ്ടെത്തിയത് അദ്ദേഹം കണ്ടെത്തിയ ആൻറ്റിബയോട്ടിക് ആണ് പെനിസിലിയം നൊട്ടേറ്റം ഫംഗസിൽ നിന്നാണ് അദ്ദേഹം പെനിസിലിയം നൊട്ടേറ്റം എന്ന ആൻറ്റിബയോട്ടിക് രൂപപ്പെടുത്തിയെടുത്തത് ഫംഗസുകളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്നത് ആൻറി ഫംഗൽ മരുന്നാണ് ആൻറ്റി ഫംഗൽ മരുന്ന് ഉപയോഗിച്ചാണ് ഫംഗസുകളെ നശിപ്പിക്കുന്നത് ആൻറ്റി വൈറൽ മരുന്ന് ഉപയോഗിച്ചാണ് വൈറസുകളെ നശിപ്പിക്കുന്നത് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവന ശേഷിക്കെതിരെ പോരാടാനുള്ള കർമ്മ പദ്ധതിയാണ് കർസാപ്പ് കർസാപ്പ് കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ എന്നാണ് പൂർണ്ണരൂപം കർസാപ്പിൻ്റെ പൂർണ്ണരൂപം കേരള ആൻറ്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് സ്ട്രാറ്റജിക് ആക്ഷൻ പ്ലാൻ രണ്ടായിരത്തി പതിനെട്ട് ഒക്ടോബറിലാണ് ഇത് നടപ്പിലാക്കിയത് രോഗകാരികളായ സൂക്ഷ്മജീവികളുടെ മരുന്നുകളോടുള്ള അതിജീവനശേഷിക്കെതിരെ പോരാടാനുള്ള കർമ്മ പദ്ധതിയാണ് കർസാപ്പ് ദക്ഷിണ പൂർവേഷ്യൻ രാജ്യങ്ങളിൽ ആദ്യമായി ഇത് നടപ്പിലാക്കിയത് കേരളത്തിലാണ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് രക്തം കൈമാറ്റം ചെയ്യപ്പെടുന്നതിനെയാണ് രക്ത എന്ന് പറയുന്നത് രക്തദാനം ചെയ്യാൻ പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സ് വരെയുള്ള ആളുകൾക്കാണ് സാധിക്കുക പതിനെട്ട് വയസ്സ് മുതൽ അറുപത് വയസ്സിന് ആളുകൾക്കാണ് രക്തദാനം ചെയ്യാൻ സാധിക്കുന്നത് മൂന്ന് മാസത്തിലൊരിക്കൽ രക്തദാനം നടത്താം അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിലുള്ള എ ബി എന്നീ ആൻറ്റിജനുകളാണ് രക്തത്തെ ഗ്രൂപ്പാക്കി മാറ്റുന്നത് അരുണരക്താണുവിൻ്റെ ഉപരിതലത്തിൽ കാണപ്പെടുന്ന എ ബി എന്നീ ആൻറ്റിജനുകളാണ് രക്തത്തെ ഗ്രൂപ്പാക്കുന്നത് ഏത് ആൻറ്റിജനാണോ അടങ്ങിയിരിക്കുന്നത് അതാണ് ഗ്രൂപ്പ് ആറച്ച് ഘടകമുള്ളത് പോസിറ്റീവും ആറച്ച് ഘടകം ഇല്ലാത്തത് നെഗറ്റീവുമാണ് സസ്യങ്ങളിൽ ഇലകളിലൂടെയുള്ള രോഗാണുപ്രവേശനം തടയുന്നത് മെഴുകാവരണമാണ് ഇലകളിലൂടെയുള്ള രോഗാണുപ്രവേശനം തടയുന്നത് മെഴുകാവരണവും ക്യൂട്ടിക്കളുമാണ് ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് പുറംതൊലിയാണ് സസ്യങ്ങളുടെ പുറംതൊലിയാണ് ഉള്ളിലുള്ള കോശങ്ങളെ നേരിട്ടുള്ള രോഗാണു സമ്പർക്കത്തിൽ നിന്നും സംരക്ഷിക്കുന്നത് സുസജ്ജമായ പ്രതിരോധ കവചമാണ് കോശഭിത്തി ലിഗ്നിൻ ക്യൂട്ടിൻ സ്യൂബെറിൻ എന്നീ രാസഘടകങ്ങൾ കോശഭിത്തിക്ക് ദൃഢത നൽകുന്നു കോശഭിത്തിക്ക് സസ്യങ്ങളുടെ കോശഭിത്തിക്ക് ദൃഢത നൽകുന്നത് ലിഗ്നിൻ ക്യൂട്ടിൻ സ്യൂബെറിൻ എന്നീ രാസഘടകങ്ങളാണ് കോശഭിത്തിയിൽ രൂപപ്പെടുന്ന പോളിസാക്കറൈഡാണ് കാലോസ് കോശഭിത്തിയിൽ രൂപപ്പെടുന്ന പോളിസാക്കറൈഡാണ് കാലോസ് കോശഭിത്തി മറികടന്നെത്തുന്ന രോഗാണുക്കൾ കോശ സ്തരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നത് കോശഭിത്തിയിൽ രൂപപ്പെടുന്ന കാലോസ് എന്ന പോളിസാക്കറൈഡ് ആണ് സസ്യങ്ങളുടെ കോശഭിത്തി മറികടന്ന് രോഗാണുക്കൾ കോശ സ്തരത്തിലൂടെ പ്രവേശിക്കുന്നത് തടയുന്നത് കോശഭിത്തിയിൽ രൂപപ്പെടുന്ന കാലോസ് എന്ന പോളിസാക്കറൈഡ് ആണ് അടുത്ത ലെസ്സൺ ആണ് ഇഴ പിരിയുന്ന ജനിതക രഹസ്യങ്ങൾ മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യമെന്ന് എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സവിശേഷതകൾ സന്താനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണ് പാരമ്പര്യം മാതാപിതാക്കളുടെ സവിശേഷതകൾ വ്യത്യസ്തമായി സന്താനങ്ങളിൽ കാണപ്പെടുന്നുണ്ടെങ്കിൽ അതിനെയാണ് വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ വേരിയേഷൻസ് എന്ന് പറയുന്നത് പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനറ്റിക്സ് പാരമ്പര്യത്തെയും വ്യതിയാനങ്ങളെയും കുറിച്ച് പ്രതിപാദിക്കുന്ന ശാസ്ത്രശാഖയാണ് ജനറ്റിക്സ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് ഗ്രിഗർ ജൊഹാൻ മെൻ്റലാണ് ജനിതക ശാസ്ത്രത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നത് ഗ്രിഗർ ജൊഹാൻ മെൻഡലാണ് ചെടി അല്ലെങ്കിൽ ഗ്രീൻ പീസിലാണ് ഗ്രിഗർ മെൻഡൽ പരീക്ഷണം നടത്തിയത് ഇതിൻ്റെ ശാസ്ത്രീയ നാമം പൈസം സറ്റൈവം എന്നാണ് ഗ്രീൻ പീസിൻ്റെ ശാസ്ത്രീയ നാമമാണ് പൈസം സറ്റൈവം ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിനെ വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാവും ഇവയാണ് അലീലുകൾ എന്ന് പറയുന്നത് ഒരു സ്വഭാവത്തെ നിർണയിക്കുന്ന ജീനിനെ വ്യത്യസ്ത തരങ്ങൾ ഉണ്ടാവും അതിനെയാണ് അലീലുകൾ എന്ന് പറയുന്നത് ഒരു ജീനിനെ രണ്ട് അലീലുകളാണ് ഉണ്ടായിരിക്കുക ഉദാഹരണത്തിന് ഉയരം ടോളും ഷോർട്ടും ഉണ്ടായിരിക്കും ഒന്നാമത്തെ തലമുറ ഉയരം കൂടിയതായിരിക്കും അത് ക്യാപിറ്റൽ ലെറ്റർ ടി കൊണ്ടാണ് പ്രതിപാദിക്കുന്നത് ഒരു ജോഡി വിപരീത ഗുണങ്ങളെ വർഗസംകരണത്തിന് വിധേയമാക്കുമ്പോൾ ഒന്നാം തലമുറയിലെ സന്തതികളിൽ വിപരീത ഗുണങ്ങളിൽ ഒന്നു മാത്രം പ്രകടമാക്കുകയും മറ്റേത് മറഞ്ഞിരിക്കുകയും ചെയ്യുന്നു ഒന്നാം തലമുറയിൽ പ്രത്യക്ഷപ്പെട്ട ഗുണത്തെ പ്രകട ഗുണം അല്ലെങ്കിൽ ഡോമിനൻറ്റ് ട്രൈറ്റ് എന്നും മറഞ്ഞിരിക്കുന്നതിനെ ഗുപ്ത ഗുണം അല്ലെങ്കിൽ റിസസീവ് ട്രൈറ്റ് എന്നുമാണ് പറയുന്നത് രണ്ടാം തലമുറയിലെ ഉയരത്തിൻ്റെ റേഷ്യോ മൂന്നേ ഈസ്റ്റു ഒന്നായിരിക്കും രണ്ടാം തലമുറയിലെ ഉയരത്തിൻ്റെ റേഷ്യോ മൂന്നേ ഈസ്റ്റു ഒന്നായിരിക്കും ഒരു സ്വഭാവത്തെ നിയന്ത്രിക്കുന്നത് രണ്ട് ഘടകങ്ങൾ ചേർന്നാണ് ഒന്നാം തലമുറയിലെ സന്താനങ്ങളിൽ ഒരു ഗുണം പ്രകടമാക്കുകയും മറ്റൊന്ന് മറഞ്ഞിരിക്കുകയും ചെയ്യും ഒന്നാം തലമുറയിൽ മറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ രണ്ടാം തലമുറയിൽ പ്രകടമാകുന്നുണ്ട് രണ്ടാം തലമുറയിലെ പ്രകടമായതും മറഞ്ഞിരിക്കുന്നതുമായ ഗുണങ്ങളുടെ അനുപാതമാണ് മൂന്ന് ഈസ്റ്റു ഒന്ന് ഘടകങ്ങളെന്ന് മെൻ്റിലിയഫ് വിശേഷിപ്പിച്ചത് ഡി എൻ എയിലെ ജീനുകളെയാണ് ഘടകങ്ങളെന്ന് മെൻ്റിലിയഫ് വിശേഷിപ്പിച്ചത് ഡി എൻ എയിലെ ജീനുകളെയാണ് ഡി എൻ എയുടെ ചുറ്റോവണി മാതൃക അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കും ചേർന്നാണ് ഡി എൻ എയുടെ ചുറ്റോപണി മാതൃക അവതരിപ്പിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി മൂന്നിൽ ജെയിംസ് വാട്സനും ഫ്രാൻസിസ് ക്രിക്കുമാണ് ഈ ഒരു കണ്ടുപിടുത്തത്തിന് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി രണ്ടിൽ ഇവർ രണ്ടുപേർക്കും നോബൽ സമ്മാനം ലഭിച്ചു ഗോവണി മാതൃകയിൽ ഡി എൻ എ തന്മാത്ര രണ്ട് ഇഴകൾ ചേർന്നതാണ് പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്നുള്ള രണ്ട് നെടിയ ഇഴകളും നൈട്രജൻ ബേസുകൾ ചേർന്ന പടികളുമാണ് ഉള്ളത് ചുറ്റു ഗോവണി മാതൃകയിൽ പഞ്ചസാരയും ഫോസ്ഫേറ്റും ചേർന്ന രണ്ട് നെടിയ ഇഴകളും നൈട്രജൻ ബേസുകൾ ചേർന്ന പടികളുമാണ് ഉള്ളത് ന്യൂക്ലിയോടൈഡുകൾ എന്ന യൂണിറ്റുകൾ ചേർന്നുണ്ടാകുന്നതാണ് ഡി എൻ എ ന്യൂക്ലിയോ എന്ന യൂണിറ്റുകൾ ചേർന്നാണ് ഡി എൻ എ രൂപപ്പെടുന്നത് ഒരു പഞ്ചസാര തന്മാത്രയും ഒരു ഫോസ്ഫേറ്റ് തന്മാത്രയും ഒരു നൈട്രജൻ ബേസും ചേർന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ് എന്ന് പറയുന്നത് ഒരു പഞ്ചസാര തന്മാത്ര ഒരു ഫോസ്ഫേറ്റ് തന്മാത്ര ഒരു നൈട്രജൻ ബേസ് ഇത് മൂന്നും ചേർന്നതാണ് ഒരു ന്യൂക്ലിയോടൈഡ് ഡി എൻ എയിൽ ഡി ഓക്സി റൈബോസ് പഞ്ചസാരയാണ് ഉള്ളത് ഡി എൻ എയിൽ കാണപ്പെടുന്ന പഞ്ചസാര ഡി ഓക്സി റൈബോസ് പഞ്ചസാരയാണ് നാല് തരം നൈട്രജൻ ബേസ് ഉള്ളതിനാൽ നാല് തരം ന്യൂക്ലിയോടൈഡുകളും ഉണ്ട് നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ നൈട്രജൻ അടങ്ങിയതും ക്ഷാര സ്വഭാവമുള്ളതുമായ തന്മാത്രകളാണ് നൈട്രജൻ ബേസുകൾ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഇവയാണ് നൈട്രജൻ ബേസുകൾ അഡിനിൻ തൈമിൻ ഗ്വാനിൻ സൈറ്റോസിൻ ഡി എൻ എയിൽ അടിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായും മാത്രമേ ജോഡി ചേരൂ ഡി എൻ എയിൽ അടിനിൻ തൈമിനുമായും ഗ്വാനിൻ സൈറ്റോസിനുമായി മാത്രമേ ജോഡി ചേരൂ ഡി എൻ എയുടെ തന്മാത്രാ ഘടന അനാവരണം ചെയ്യാൻ വാട്സനും ക്രിക്കിനും കഴിയാൻ കാരണം ഡി എൻ എയുടെ എക്സ് റേ ഡിഫ്രാക്ഷൻ ചിത്രമെടുത്തതാണ് റേ കിരണം ഉപയോഗിച്ചുകൊണ്ട് എക്സ് റേ ഡിഫ്രാക്ഷൻ ചിത്രമെടുത്തത് റോസാലിൻ്റ് ഫ്രാങ്ക്ലിനാണ് ആർ എൻ എയുടെ പൂർണ്ണരൂപം റൈബോ ന്യൂക്ലിക് ആസിഡെന്നാണ് ന്യൂക്ലിയോടൈഡുകൾ കൊണ്ട് നിർമ്മിച്ചതാണ് ആർ എൻ എ ന്യൂക്ലിയോ ടൈഡുകൾ കൊണ്ട് നിർമ്മിതമായിട്ടുള്ളതാണ് ആർ എൻ എ റൈബോസ് പഞ്ചസാര കാണപ്പെടുന്നത് ആർ എൻ എയിലാണ് തൈമിന് പകരം യൂറാസിൽ നൈട്രജൻ ബേസ് ആണ് ആർ എൻ എയിൽ കാണപ്പെടുന്നത് ഡി എൻ എ യിൽ കാണപ്പെടുന്നത് പോലെ ആർ എൻ എ കാണപ്പെടുന്നത് യൂറാസിൽ നൈട്രജൻ ബേസ് ആണ് ഒരു ഇഴ മാത്രമാണ് ആർ എൻ എക്ക് ഉള്ളത് ഡി എൻ എ സന്ദേശം പകർത്തി ആർ എൻ എ ആണ് റൈബോസോമുകളിലെത്തി പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്നത് ഡി എൻ എ സന്ദേശം പകർത്തി ആർ എൻ എ ആണ് റൈബോസോമുകളിലെത്തിയിട്ട് പ്രോട്ടീൻ നിർമ്മാണം നിയന്ത്രിക്കുന്നത് ഡി എൻ എയുടെ സന്ദേശവാഹകരായതുകൊണ്ട് ആർ എൻ എ എം ആർ എൻ എ അല്ലെങ്കിൽ മെസ്സെഞ്ചർ ആർ എൻ എ എന്ന പേരിലും അറിയപ്പെടുന്നു അമിനോ ആസിഡുകൾ റൈബോസോമിൽ എത്തിക്കുന്നത് ടി ആർ എൻ എ ആണ് അമിനോ ആസിഡുകൾ റൈബോസോമിൽ എത്തിക്കുന്നത് ടി ആർ എൻ എ അല്ലെങ്കിൽ ട്രാൻസ്ഫർ ആർ എൻ എ ആണ് റൈബോസോമിൻ്റെ ഭാഗമാണ് ആർ ആർ എൻ എ റൈബോസോമിൻ്റെ ഭാഗമാണ് ആർ ആർ എൻ എ അല്ലെങ്കിൽ റൈബോസോമൽ ആർ എൻ എ മനുഷ്യനിൽ നാൽപ്പത്തി ആറ് ക്രോമസോമാണ് കാണപ്പെടുന്നത് ഇരുപത്തി മൂന്ന് ജോഡി അല്ലെങ്കിൽ നാൽപ്പത്തി ആറ് ക്രോമസോമാണ് മനുഷ്യനിൽ ഉള്ളത് സ്വരൂപ ക്രോമസോമുകളുടെ എണ്ണം എണ്ണമാണ് ഇരുപത്തിരണ്ട് ജോഡി അല്ലെങ്കിൽ നാല്പത്തിനാല് എണ്ണം സ്വരൂപ ക്രോമസോമുകളാണ് മനുഷ്യനിൽ കാണപ്പെടുന്നത് ലിംഗനിർണയ ക്രോമസോമാണ് രണ്ടെണ്ണം എക്സും വൈയ്യുമാണ് ലിംഗനിർണ്ണയ ക്രോമസോമുകൾ സ്ത്രീകളിൽ നാൽപ്പത്തിനാല് സ്വരൂപ ക്രോമസോമും എക്സ് എക്സ് എന്ന രണ്ട് ലിംഗ നിർണയ ക്രോമസോമുമാണ് കാണപ്പെടുന്നത് പുരുഷന്മാരിൽ നാൽപ്പത്തിനാല് സ്വരൂപ ക്രോമസോമുകളും എക്സ് വൈ എന്ന രണ്ട് ലിംഗനിർണയ ക്രോമസോമുകളുമാണ് കാണപ്പെടുന്നത് ഊനബംഗം അല്ലെങ്കിൽ മിയോസിൻ്റെ ആദ്യഘട്ടത്തിൽ ക്രോമസോമുകൾ ചേർന്ന് അതിൻ്റെ ഭാഗങ്ങൾ പരസ്പരം കൈമാറുന്ന പ്രവർത്തനമാണ് ക്രോമസോമിൻ്റെ മുറിഞ്ഞുമാറൽ അല്ലെങ്കിൽ ക്രോസിംഗ് ഓവർ എന്ന് പറയുന്നത് ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിൻ്റെ തകരാറാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമായിട്ടുള്ളത് ക്രോമസോം നമ്പർ പതിനൊന്നിലെ ജീനിൻ്റെ തകരാറാണ് സിക്കിൾ സെൽ അനീമിയയ്ക്ക് കാരണമായിട്ടുള്ളത് ക്രോമസോം നമ്പർ പതിനാലിലെ തകരാറാണ് അൽഷിമേഴ്സിനെ കാരണം പതിനാലിലെ തകരാറ് അൽഷിമേസിനും ഒൻപതിലെ തകരാറ് മെലനോമ അല്ലെങ്കിൽ തൊക്കിലെ ക്യാൻസറിന് കാരണമാകുന്നു ക്രോമസോം നമ്പർ ഒൻപതിലെ തകരാറാണ് മെലനോമ അല്ലെങ്കിൽ തൊക്കിലെ ക്യാൻസറിന് കാരണമാകുന്നത് ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതുമായ മാറ്റങ്ങളാണ് ഉൽപരിവർത്തനം അല്ലെങ്കിൽ മ്യൂട്ടേഷൻ എന്ന് പറയുന്നത് ജനിതക ഘടനയിൽ പെട്ടെന്നുണ്ടാകുന്നതും അടുത്ത തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടതുമായ മാറ്റങ്ങളാണ് ഉൽപരി അല്ലെങ്കിൽ മ്യൂട്ടേഷൻ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകൾ കാരണവും ചില പ്രത്യേക രാസവസ്തുക്കളും വികിരണങ്ങളും കാരണവും മ്യൂട്ടേഷൻ സംഭവിക്കുന്നുണ്ട് ഡി എൻ എയുടെ ഇരട്ടിക്കലിൽ ഉണ്ടാകുന്ന തകരാറുകളും ചില പ്രത്യേക രാസവസ്തുക്കളും വികിരണങ്ങളും കാരണം മ്യൂട്ടേഷൻ സംഭവിക്കാം കുട്ടി ആണോ പെണ്ണോ എന്ന് നിർണയിക്കുന്നത് പിതാവിന്റെ എക്സ് വൈ ക്രോമസോമുകളാണ് പെൺകുട്ടിയാണെങ്കിൽ എക്സ് എക്സ് ക്രോമസോമും ആൺകുട്ടിയാണെങ്കിൽ എക്സ് വൈ ക്രോമസോമുമാണ് കാണപ്പെടുന്നത് തൊക്കിന് നിറം നൽകുന്ന വർണ്ണക പ്രോട്ടീനാണ് മെലാനിൻ തൊക്കിന് നിറം നൽകുന്ന വർണ്ണക പ്രോട്ടീനാണ് മെലാനിൻ ഇത്രയും കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നമുക്ക് പ്രധാനമായും പഠിക്കാനുള്ളത് ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു യൂസ്ഫുൾ ആയെങ്കിൽ മറ്റുള്ളവർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതോടൊപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നമുക്ക് മറ്റൊരു ക്ലാസ്സുമായി കാണാം താങ്ക്